പ്രക്ഷുബ്ധവും സംഘർഷഭരിതവുമായ സാഹചര്യങ്ങളെ എങ്ങനെയാണ് അതിജീവിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ദിശാബോധം നമുക്ക് ലഭിക്കുന്ന ഒരു ഗീതമാണ് ഇപ്പോൾ ഇവിടെ നാം കേട്ടത്. എത്ര പ്രക്ഷുബ്ധമാണ് അന്തരീക്ഷമെങ്കിലും നമ്മുടെ കൃത്യമായ ദിശാബോധം, നാം എങ്ങനെയാണ് ഇത്തരം അന്തരീക്ഷത്തെ സാഹചര്യങ്ങളെ നോക്കിക്കാണേണ്ടത് എന്നതിനെ സംബന്ധിച്ച് സംഘത്തിൻ്റെ സമ്പൂർണമായ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു ഗീതമാണ് ഇവിടെ ആലപിച്ചത്. സദാ പുഞ്ചിരിക്കുന്ന മുഖവുമായി നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ, അതേ മുഖഭാവവുമായി ഇപ്പോൾ ഈ സമയത്ത് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഹാളിൽ അദൃശ്യനായി നമ്മളോടൊപ്പമുണ്ട്. എന്ന ഒരു അനുഭൂതിയാണ് നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഉള്ളത്. അത് അങ്ങനെ തന്നെ ആയിരിക്കാം. നമുക്കൊപ്പം ഈ സന്ദർഭത്തിൽ ശ്രീനിവാസൻ ഇവിടെ സന്നിഹിതനായിരിക്കും. ഇക്കഴിഞ്ഞ കുറച്ചു കാലമായി, വിശേഷിച്ചും നവംബർ 15 സംജിത്തിന്റെ സംഭവത്തിനും ഈ കഴിഞ്ഞ 10 ദിവസം മുമ്പ് 16-ാം തീയതി ശ്രീനിവാസന്റെ ഈ സംഭവത്തിനും ശേഷം വിശേഷിച്ചു നമ്മളെല്ലാവരും ചിലപ്പോൾ അല്പം ശബ്ദത്തിലും പുറത്ത് കേൾക്കാവുന്ന ശബ്ദത്തിലും ചിലപ്പോഴൊക്കെ നിശബ്ദമായി മനസ്സിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധി വിഷയങ്ങൾ, അത് ചിലപ്പോൾ പുറത്ത് കേൾക്കാം, ചിലപ്പോൾ പുറത്ത് കേൾക്കാത്ത രീതിയിലായിരിക്കാം. മനസ്സിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങൾ ഇതിങ്ങനെ വിട്ടാൽ പറ്റുമോ? എന്തുകൊണ്ടാണ് നമ്മൾ അതിശക്തമായ തിരിച്ചടി നൽകുന്നതിന് മടിക്കുന്നത്? ഇതെവിടെ ചെന്നെത്തും? തികച്ചും രാജ്യവിരുദ്ധവും ഭീകര സ്വഭാവമുള്ളതുമായ ഒരു കൂട്ടം മതത്തിന്റെയും മറ്റും അടിസ്ഥാനത്തിൽ ഈ തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യുമ്പോൾ അത് അനുഭവിച്ചും സഹിച്ചും ജീവിക്കേണ്ടവരാണോ? നമ്മുടെ പ്രസ്ഥാനം ദുർബലമായ അതിശക്തമായ തിരിച്ചടി നൽകി ഇതിനെയൊക്കെ വരച്ച വലയിൽ തളച്ചിടേണ്ടതല്ലേ? ഇങ്ങനെ പോയാൽ ഹിന്ദു സമൂഹം സുരക്ഷിതമായി എങ്ങനെ ജീവിക്കും? ഇങ്ങനെ നിരവധി നിരവധി വിഷയങ്ങൾ നമ്മൾ ഓരോരുത്തരും അല്പം ശബ്ദമുയർത്തിയും ചിലപ്പോൾ നിശബ്ദമായും ഒക്കെ മനസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടാവും. അത് സ്വാഭാവികവും ആണ്. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ, ഇത്തരം സംഭവങ്ങളോടുള്ള പ്രതികരണം ഏത് തരത്തിൽ, ഏത് തലത്തിൽ, ഏത് സ്വഭാവത്തിലായിരിക്കും, ആയിരിക്കണം എന്നതിനെ കുറിച്ചൊക്കെ വിശാലമായ സംഘത്തിന്റെ ആശയ സംഹിതയുടെയും സാമൂഹ്യ പ്രതിബദ്ധതയുടെയും ദീർഘകാലീന പ്രവർത്തനത്തിലൂടെ ആർജിച്ചെടുത്ത അനുഭവങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ മൊത്തമായ പൊതുവായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് രൂപീകരിക്കേണ്ടതായിട്ടുണ്ട്. മരണം അനിവാര്യവും അതോടൊപ്പം വേദനാജനകവും ആണ്. മരണം അകാലത്തിലാകുമ്പോൾ വേദനയുടെ തീവ്രത വർദ്ധിക്കും. അത് ശ്രീനിവാസന് സംഭവിച്ചതുപോലുള്ള ഒരു സംഭവമാകുമ്പോൾ
ആ വേദനയുടെ തീവ്രതയും അതോടൊപ്പമുള്ള രോഷം അത് പതിന്മടങ്ങ് വർദ്ധിക്കും. അത്തരമൊരു മാനസികാവസ്ഥയിലാണ് പത്താമത്തെ ദിവസം നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എപ്പോഴും പ്രക്ഷുബ്ധമായ മനസ്സിൽ നിന്നും പക്വമായ തീരുമാനങ്ങൾ ഉണ്ടാവില്ല എന്ന യാഥാർത്ഥ്യം നമുക്കറിയാം. മനസ്സ് പ്രക്ഷുബ്ധമാകുമ്പോൾ പ്രതികരണങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ നിലപാടുകളും ധാരണകളും ഒക്കെ അത് പലതരത്തിലായിരിക്കും. ഈ സന്ദർഭത്തിൽ ഓർമ്മ വരുന്ന ഒരു സംഭവം, നമുക്കെല്ലാവർക്കും പലർക്കും നേരിട്ട അനുഭവമുള്ള, ചിലർക്കൊക്കെ വായിച്ചതിനുള്ള കേട്ടറിവുള്ള, ഏതാണ്ട് 2003 ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച മാറാട് പ്രശ്നമാണ്. മാറാട് 8 ഹിന്ദു സമൂഹത്തിൽ ഹിന്ദു സഹോദരന്മാരെ ഒരു തെറ്റും ചെയ്യാതെ കടൽപ്പണിക്ക് കടലിൽ ജോലിക്ക് പോയി തിരിച്ചു വന്നു ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന സാധാരണ സാമ്പത്തികമായി യാതൊരു മെച്ചപ്പെട്ട സ്ഥിതിയുമില്ലാത്ത സാധാരണക്കാര് വീട്ടിൽ കുളി കഴിഞ്ഞ് കടൽത്തീരത്ത് വിശ്രമിക്കുന്ന സന്ദർഭത്തിൽ ആരാണോ ശ്രീനിവാസന്റെ മരണത്തിന് കാരണമായത് അതേ വിഭാഗത്തിൽപ്പെട്ടവർ 8 പേരെ ഹിന്ദു സഹോദരന്മാരെ ചുരുങ്ങിയ സമയം കൊണ്ട് കൂട്ടക്കൊല ചെയ്ത ആ ദാരുണ സംഭവം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. ആ സന്ദർഭത്തിൽ അവിടെ മാത്രമല്ല, മാറാട് പ്രദേശത്തും കോഴിക്കോട് സമീപ പ്രദേശങ്ങളിലും മാത്രമല്ല, ഹിന്ദുത്വ അഭിമാനമുള്ള സകലരുടെയും മനസ്സിൽ മുരഞ്ഞു പൊന്തിയ പകയും വിദ്വേഷവും അതിശക്തമായി തിരിച്ചടിക്കണം എന്ന ആവശ്യവും ഒക്കെ ആ സന്ദർഭത്തിൽ പക്വമായ ഇടപെടലുകളിലൂടെ പക്വത കൈവന്ന ഒരു സംഘടനയുടെ നേതൃത്വത്തിന്റെ നിയന്ത്രണത്തിലും ഉപദേശത്തിലും സമാനതകളില്ലാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്തതിന്റെ അനുഭവം ഓർമ്മിച്ചു പോവുകയാണ് ഈ സന്ദർഭത്തിൽ. ഹിന്ദുക്കൾക്ക് നേരെ ഇസ്ലാമിന്റെ ആക്രമണം 7-ാം നൂറ്റാണ്ട് മുതൽ തുടർന്നു പോരുന്നതാണ്. 1000-1300 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചിട്ടുള്ള ആ ആക്രമണം പലപ്പോഴും ഹിന്ദു സമൂഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ ഭീകരമായിരുന്നു എന്ന ചരിത്ര യാഥാർത്ഥ്യം നമുക്കറിയാവുന്നതാണ്. യാതൊരു പ്രകോപനങ്ങളുമില്ലാതെ ഹിന്ദു സമൂഹത്തിന് നേരെ നടത്തിയ അക്രമങ്ങളുടെ പരമ്പര എല്ലാ കാലത്തും ഹിന്ദു സമൂഹം ചോദ്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചോദ്യം ചെയ്ത് കരുത്തുറ്റ ഹിന്ദു സമൂഹത്തിന്റെ ക്ഷാത്രവീര്യത്തിനു മുന്നിൽ അടിയറവ് പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിക അക്രമകാരികൾ. എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്നിടത്തു നിന്ന് വീണ്ടും ഒരു മുക്തിജ്ഞായ സമൂഹം എന്ന നിലയ്ക്ക് ഭാരതീയ സമൂഹം, ഹിന്ദു സമൂഹം ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ 1921 നടന്നിരുന്ന മലബാർ കലാപ സന്ദർഭത്തിൽ സംഘടിതമല്ലാതിരുന്ന അവിടുത്തെ ഹിന്ദുക്കൾ, ഇന്നത്തെ മലപ്പുറം ജില്ലയിൽപ്പെടുന്ന എറണാകുളം പൊന്നാനി ആ ഭാഗങ്ങളിലുള്ള ഹിന്ദുക്കൾ പലായനം ചെയ്തു. 1000-ക്കണക്കിന് പേർ കൂട്ടക്കൊലയ്ക്ക് വിധേയരായി. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് ഒരുതരം അടിമ മനോഭാവത്തോടുകൂടി കഴിഞ്ഞുകൂടുന്ന ആ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന പ്രദേശമാണ് ഈ മാറാട്. കാരണം അവരുടെ ആ ഭാഗങ്ങളിലൊക്കെ വലിയ തോതിലുള്ള ദുരന്തങ്ങൾക്ക് ഹിന്ദു സമൂഹം വിധേയമായിട്ടുണ്ടായിരുന്നു. എന്നാൽ 1921-2003 ഇടയിൽ സംഭവിച്ച ഹിന്ദു സമൂഹത്തിനിടയിൽ സംഭവിച്ച വലിയൊരു മാറ്റം
രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചു എന്നതായിരുന്നു. സംഘപ്രവർത്തനത്തിന്റെ ഫലമായി ആ പ്രദേശത്ത് ആത്മവിശ്വാസം വീണ്ടെടുത്ത ഹിന്ദു സമൂഹത്തിന്റെ സംഘടിത ശക്തിയിലൂടെ മാത്രമേ ഈ സമൂഹത്തിന് നിലനിൽക്കാൻ സാധ്യമാവൂ എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന നിരവധി ഹിന്ദുക്കൾ ആ മേഖലയിലുണ്ടായിരുന്നു. എന്നാൽ ചുറ്റുപാടും മതമൗലികവാദികളായ മുസ്ലിങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഒരു പ്രദേശമായിരുന്നു. 1971 കാലത്തൊക്കെ നടന്ന സംഭവങ്ങളിൽ കലാപത്തിന്റെ ദുരന്തഫലം ഹിന്ദു സമൂഹം നേരിടേണ്ടി അനുഭവിക്കേണ്ടി വന്നു. മാത്രമല്ല അവർക്ക് പലായനം ചെയ്ത് പോകേണ്ടി വന്നു. അവർക്ക് ആ പ്രദേശത്ത് നിന്ന് ജീവിക്കാൻ കഴിയാത്ത പരിതസ്ഥിതിയുണ്ടായി, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പരിതസ്ഥിതിയുണ്ടായി. എന്നാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 8 സഹോദരന്മാർ കൊല ചെയ്യപ്പെട്ട മാറാട് നിന്ന് 250 വീടുകളിൽ താമസിച്ചിരുന്ന മുസ്ലിങ്ങൾക്ക് ആ പ്രദേശത്ത് നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു. അത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമായിരുന്നു. ഹിന്ദുക്കൾക്ക് നേരെ മുസ്ലിങ്ങൾ കൊടും ക്രൂരത അഴിച്ചുവിട്ടു. 8 സഹോദരങ്ങളെ കൊന്നു. അവിടെ നിന്ന് ഹിന്ദുക്കൾ പലായനം ചെയ്തില്ല. ഹിന്ദുക്കൾ അവിടെ ഒരുമിച്ചൊറ്റക്കെട്ടായി ഉറച്ചു നിൽക്കുകയും ചുറ്റുപാടും ഭൂരിപക്ഷമുണ്ടായിരുന്ന മുസ്ലിങ്ങൾ 250 വീടുകളിൽ നിന്ന് പലായനം ചെയ്ത് മറ്റ് സ്ഥലങ്ങളിലേക്ക് രക്ഷപ്പെടുകയും ചെയ്തു. ഇതൊരു വലിയ മാറ്റമായിരുന്നു, ഒരു വലിയ പരിവർത്തനമായിരുന്നു മറാഠ സംഭവത്തിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം ഇന്നുവരെ കഴിഞ്ഞ 20 രണ്ട് പള്ളികളിൽ ഒരു കുഞ്ഞുപോലും പ്രാർത്ഥനയ്ക്കെത്തിയിട്ടില്ല. ഒരു മുസ്ലിം മതവിശ്വാസി രണ്ട് പള്ളികളിലും അന്ന് അടച്ചിട്ടത് അന്വേഷണ വിധേയമായ 1-2 സന്ദർഭങ്ങളിൽ നിന്ന് തുറക്കാനൊരു ശ്രമം നടത്തി എന്നതിനപ്പുറത്തേക്ക് ആ രണ്ട് പള്ളികൾ, മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശത്തെ രണ്ട് പള്ളികൾ ഈ 20 അടച്ചിട്ടതാണ്. മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഏതാണ്ട് 1 ഏക്കറോളം വരുന്ന സ്ഥലം ഹിന്ദുക്കൾ വാങ്ങി അവിടെ പുതിയ വീടുകളിൽ വെച്ചു. ഞാൻ പറഞ്ഞു വന്നത് സംഘപ്രവർത്തനത്തിന്റെ ഫലമായി ഹിന്ദു സമൂഹത്തിൽ സംഭവിച്ചിട്ടുള്ള മാനസിക തലത്തിൽ സംഭവിച്ച പരിവർത്തനം. ഹിന്ദുക്കൾ എക്കാലത്തും ഈ തരത്തിലുള്ള ആക്രമണങ്ങളും പീഡനങ്ങളും സഹിച്ച് ജീവിക്കേണ്ടവരാണ് എന്ന തോന്നലിൽ നിന്നും ഹിന്ദു സമൂഹം സംഘടിച്ചൊറ്റക്കെട്ടായി നിന്നാൽ എത്ര വലിയ ഭീകരതയെയും തണയ്ക്കാൻ പറ്റിയ ശക്തിയായി നമുക്ക് മുന്നോട്ട് വരാൻ കഴിയും എന്ന് പ്രവർത്തിച്ച് ജീവിച്ച് കാണിച്ച അനുഭവമായിരുന്നു അത്. 100-ൽ വരുന്ന പ്രതികളിൽ 64-2 66 ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. എന്തൊക്കെ ആവശ്യങ്ങൾ നാം മുന്നോട്ട് വെച്ചോ ആ ആവശ്യങ്ങൾക്കെല്ലാം സർക്കാർ അനുവദിച്ചതാണ്. നാം ആവശ്യപ്പെട്ട നഷ്ടപരിഹാര തുക, ബന്ധുക്കൾക്ക് സർക്കാരിൽ ജോലി, അതുപോലെ അന്വേഷണത്തിലെ സത്യസന്ധവും നിഷ്പക്ഷവുമായ അന്വേഷണം തുടങ്ങി നിരവധി ആവശ്യങ്ങൾ നാം മുന്നോട്ട് വെച്ചു. ഇതെല്ലാം നേടിയെടുക്കാൻ കഴിഞ്ഞത് സമൂഹം ഒറ്റക്കെട്ടായി നിന്നതിന്റെ പേരിൽ മാത്രമാണ്. ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് നിരവധി അനുഭവങ്ങൾ ഈ മതസമൂഹങ്ങളിൽ നിന്ന്, രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് ഒക്കെ പലപ്പോഴായി അനുഭവപ്പെട്ടിട്ടുണ്ട്. എല്ലാത്തിനെയും നാം ഒരേ തരത്തിൽ, ഹിന്ദു സമൂഹം ഒരേ തരത്തിലല്ല എല്ലാ വിഷയങ്ങളെയും നേരിട്ടതും എല്ലാ വിഷയങ്ങളോടും ഉള്ള പ്രതികരണവും ഒരേ തരത്തിലായിരുന്നില്ല. ഏതാണ്ടൊരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് മാന്യ പരമേശ്വരജി അദ്ദേഹം പറയാറുണ്ടായിരുന്നു, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തീവ്ര സ്വഭാവമുള്ള മുസ്ലിം സംഘടനകളും ഒരുമിച്ച് നിൽക്കുക എന്നതായിരിക്കും കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തീവ്ര സ്വഭാവമുള്ള മുസ്ലിം സംഘടനകളും യോജിക്കുക എന്നുള്ളത് അങ്ങനെയൊന്ന് സംഭവിച്ചാൽ അതായിരിക്കും ഹിന്ദു സമൂഹത്തിന് കേരളത്തിൽ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് ഏതാണ്ട് ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് മാന്യ പരമേശ്വരജി പറയാറുണ്ടായിരുന്നു.
ആഗോളതലത്തിലുള്ള അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് തീരെ സാധ്യതയില്ലാത്തതായിരുന്നു. എന്നാൽ ഭാരതത്തിൽ പൊതുവെയും കേരളത്തിൽ ഇന്ന് വിശേഷിച്ച് സംഭവിച്ചിട്ടുള്ളത് ഈ രണ്ട് വിഭാഗങ്ങളുടെയും ഒരുമിച്ച് ചേരലാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഒരുപക്ഷെ ഭാരതത്തിന് പുറത്ത് ഒരു സ്ഥലത്തും ഈ രണ്ട് വിഭാഗങ്ങൾ ഒരുമിച്ച് വന്നിട്ടില്ല. എവിടെ ഇസ്ലാമിക സമൂഹം ശക്തിപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും അതിന്റെ ആശയത്തെയും മുച്ചൂടി നശിപ്പിച്ചിട്ടേയുള്ളൂ. എവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റ് ആധിപത്യം വന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഇസ്ലാമിനെ നിയന്ത്രിക്കാനും ഇല്ലായ്മ ചെയ്യാനും വേണ്ടിയുള്ള വികസനങ്ങളാണ് നടന്നത്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഒന്നായിരുന്നു ഇറാനിലെ തൂതാ പാർട്ടി. എന്നാൽ ഇറാനിലെ തൂതാ പാർട്ടിയെ ഭൂതക്കണ്ണാടി വെച്ച് പോലും കണ്ടെത്താൻ കഴിയാത്ത രീതി 1970കളുടെ അവസാനം ആയത്തുള്ള ഖുമൈനിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക വിപ്ലവത്തിന്റെ നേലിയേറ്റം ഉണ്ടായപ്പോൾ അതിൽ മുക്കിക്കൊന്നുകളഞ്ഞു ഈ ഇസ്ലാമിക മതവിശ്വാസികൾ കമ്മ്യൂണിസത്തെ. ഇറാഖിൽ വലിയ പ്രഭാവം ചെലുത്തിയിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു, പീപ്പിൾസ് പാർട്ടി എന്നായിരുന്നു ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസിദ്ധീകരണത്തിന്റെ പേര്. സദ്ദാം ഹുസൈൻ ഇറാഖിൽ അധികാരത്തിൽ ഇരുന്ന സന്ദർഭത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വേരോടെ പിഴുത് നശിപ്പിച്ചു. സദ്ദാം ഹുസൈൻ കൊല ചെയ്യപ്പെടേണ്ടുന്നത് അധികാരം ദൃഢനാവേണ്ടിയിരുന്നത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവശ്യമായിരുന്നു. അത് സംഭവിച്ചപ്പോൾ കേരളത്തിൽ നടന്ന കാര്യവും നമുക്കറിയാം. സദ്ദാം ഹുസൈനെ വധശിക്ഷയ്ക്ക് വിധിച്ച് വധശിക്ഷ നടപ്പാക്കിയപ്പോൾ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസിദ്ധീകരണമായിരുന്ന പീപ്പിൾസ് പാർട്ടി അതിനഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് കുറേ കാലത്തെ നിരോധനത്തിന് ശേഷം ആദ്യമായി വെളിച്ചം കണ്ടു. പീപ്പിൾസ് പാർട്ടി വീണ്ടും പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന്റെ മുഖപ്രസംഗവും ഒന്നാം പേജിലെ റിപ്പോർട്ടും സദ്ദാം ഹുസൈൻ വധശിക്ഷയ്ക്ക് വിധിച്ചത് നന്നായി എന്ന അർത്ഥത്തിലുള്ളവരെയാണ്. എന്നാൽ അതേ സന്ദർഭത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സദ്ദാം ഹുസൈനെ വധശിക്ഷയ്ക്ക് വധശിക്ഷ നടപ്പാക്കിയതിന്റെ പേരിൽ ഹർത്താൽ നടത്തുകയായിരുന്നു. ഞാൻ പറഞ്ഞു വന്നു ഇസ്ലാമിക ആധിപത്യം നിലനിന്നിടത്തൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആധിപത്യം സ്ഥാപിച്ച സ്ഥലങ്ങളിലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആധിപത്യം സ്ഥാപിച്ച സ്ഥലങ്ങളിൽ മതവിശ്വാസത്തെ തന്നെ വിലക്കി. 1917 തന്നെ സോവിയറ്റ് റഷ്യയിലെ എല്ലാ മോസ്കുകളിലും ചർച്ചുകളിലും ആരാധന നിരോധിച്ചു. അത് മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ചു. ചൈനയിൽ നിന്ന് മുസ്ലിം സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും മറ്റ് പ്രദേശങ്ങളിലും കമ്മ്യൂണിസത്തെ കുറിച്ച് എന്ന് കേൾക്കാനില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇസ്ലാം മതത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. എന്നാൽ ഭാരതത്തിനകത്ത് പൊതുവെ കേരളത്തിൽ വിശേഷിച്ച് നാം കാണുന്നത് നേരെ തിരിച്ചാണ്. പരമേശ്വര ജീവിതയും വർഷങ്ങൾക്ക് മുമ്പ് നൽകിയിരുന്ന മുന്നറിയിപ്പ് ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇസ്ലാമിക ഭീകര സ്വഭാവമുള്ള സംഘടനകളും കൈകോർക്കാൻ സാധ്യതയുണ്ട് എന്നത് ദീർഘദർശനം ചെയ്തുകൊണ്ടായിരിക്കാം. ഈ രണ്ട് വിഭാഗങ്ങളും അവരുടെ മുഖ്യ ശത്രുവായി കാണുന്നത് ദേശീയ പ്രസ്ഥാനങ്ങളെയും അതിന്റെ പ്രവർത്തകന്മാരെയും. എല്ലാ കാലത്തും ഈ വിഭാഗങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങളെയും ഭാരതത്തെയും തകർക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചിട്ടുള്ളത്. ഈ ഇസ്ലാമിക ഭീകര സംഘടനകളൊക്കെ ഏതൊരു ആശയത്തിൽ നിന്നാണോ പ്രേരണ ഉൾക്കൊള്ളുന്നത്, ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകളും അതിന്റെ ആചാര്യന്മാരായ മൗദൂദിയെ പോലുള്ള മതവിശ്വാസികളും ഒക്കെ അവർക്ക് നൽകിയിട്ടുള്ള സന്ദേശവും ഉപദേശവും മൗദൂദിയുടെ സന്ദർഭത്തിൽ പറയുകയുണ്ടായി. ഭാരതം എന്ന് പറയുന്ന ഈ ഭൂപ്രദേശം ആയിരം കഷണങ്ങളായി നുറുങ്ങിത്തെറിച്ചാലും ശരി, ഇസ്ലാമിനെ നിലനിൽക്കാനുള്ള ഒരിഞ്ച്, ഇസ്ലാമിന് കാലുകൊത്താനുള്ള ഒരിഞ്ച് ഭൂമി, അതാണ് ഞങ്ങളുടെ പ്രശ്നം. അതിനു വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുന്നതിനിടയിൽ ഭാരതം ആയിരം കഷണങ്ങളായി നുറുങ്ങിപ്പോയാലും ഞങ്ങളുടെ പ്രശ്നമല്ല. ഏതൊരു നാടിനെയാണോ പെറ്റമ്മയായി ഭാരത മാതാവായി നാം കാണുന്നതും
ഏതൊരു രാഷ്ട്രത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ അതേ രാഷ്ട്രത്തിന് വേണ്ടി മരിക്കുന്നതെങ്കിൽ അതേ രാഷ്ട്രത്തിന് വേണ്ടി എന്ന് നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥന ചൊല്ലുന്നു. ആ ഭൂമിയെ കുറിച്ച് ഇസ്ലാമിക ഭീകര സംഘടനകളുടെ കാഴ്ചപ്പാട് ആയിരം കഷ്ണങ്ങളായി മുറിഞ്ഞുപോയാലും ശരി, അത് ഞങ്ങൾക്ക് വിഷയമല്ല എന്നാണ്. ഇതേ കാഴ്ചപ്പാട് മതഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഭാരതം സ്വതന്ത്രമാകുമ്പോൾ ഉണ്ടാകേണ്ടുന്നത് 17 ഭരണഘടനകളാണ് വരുന്നത്. 17 സ്വതന്ത്ര രാജ്യങ്ങളാണ് ഉണ്ടാകേണ്ടത്. അതല്ലാതെ ഒറ്റ ഭാരതമല്ല, അത് മുറുങ്ങി കഷ്ണങ്ങളായി പോകേണ്ടതാണ് എന്ന കാഴ്ചപ്പാട് വെച്ചു പുലർത്തുന്ന ഈ സംഘങ്ങൾ അവർ ദേശീയ പ്രസ്ഥാനത്തെയും ആ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരെയും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള ഒരു യാദൃശ്ചിക സംഭവം പാലക്കാട് നമ്മുടെ ഈ പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതുമായ ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയവും അല്ല. എന്നാൽ ഈ തരത്തിലുള്ള സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അതാത് മേഖലകളിൽ അതിശക്തമായ രീതിയിലുള്ള പ്രതികരണം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. അതിന്റെ ഒരു ദൃഷ്ടാന്തമാണ് നേരത്തെ മാറാട് ഭാഗത്തെ സംഭവത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചത്. എങ്ങനെയൊക്കെയാണ് ഹിന്ദു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യേണ്ടത്, ദുർബലപ്പെടുത്തേണ്ടത് എന്നതിനെ കുറിച്ച് നിരന്തരമായ അന്വേഷണവും പഠനവും നടത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് പോപ്പുലർ ഫ്രണ്ട്, SDP പോലെയുള്ള സംഘടനകൾ. ഹിന്ദുക്കളെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദുക്കൾക്ക് നേരെ അക്രമങ്ങൾ അടിച്ചുകൊണ്ട് ഹിന്ദുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദുക്കളെ നശിപ്പിക്കുക, ഹിന്ദുക്കളുടെ പണം ചൂഷണം ചെയ്തുകൊണ്ടോ ഹിന്ദുക്കളുടെ പണം പല മാർഗങ്ങളിൽ കൈവശപ്പെടുത്തിക്കൊണ്ടോ അതേ പണം ഉപയോഗിച്ച് ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്യുക. ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്യുന്നതിനാവശ്യമായ മനുഷ്യ വിഭവവും ഉൾപ്പെടെയുള്ള എല്ലാ വിഭവങ്ങളും ഹിന്ദുക്കളിൽ നിന്ന് തന്നെ ചോർത്തിയെടുക്കുക. അത് മണ്ണായാലും പെണ്ണായാലും പണമായാലും ആയുധമായാലും മറ്റെന്തായിരുന്നാലും ശരി, ഇതെല്ലാം ഹിന്ദുക്കളിൽ നിന്ന് തന്നെ കൈക്കലാക്കുക, ഹിന്ദുക്കൾക്കെതിരെ പ്രയോഗിക്കുക. ഈ തന്ത്രം മനസ്സിലാക്കാൻ നാം ഇനിയും വൈകിയാണ്. ഈ തന്ത്രത്തിന് മറുപടം നനയുന്നതിൽ നാം പരാജയപ്പെട്ടാൽ തീർച്ചയായും കൂടുതൽ ഗുരുതരമായ സ്ഥിതിവിശേഷം നമ്മുടെ പ്രദേശത്തും തുടരുന്നു. ഈ ആപത്തിനെ കരുതിയിരിക്കുക എന്നുള്ളത് ലളിതവും നിസ്സാരവുമായ ഒരു പ്രക്രിയയല്ല. ഈ വിപത്തിനെ കരുതിയിരിക്കുക എന്നുള്ളത് വളരെ ജാഗ്രതയോടുകൂടി ഗൗരവമായി സദാസമയം ഓർത്തിരിക്കേണ്ടുന്ന ഒരു വിഷയമായി മാറും. ഭീകരപ്രവർത്തനത്തിലെ ആളെ കൊണ്ടുപോകുന്നതിന് വേണ്ടി റിക്രൂട്ട് ചെയ്യുന്നത് ഹിന്ദു സമൂഹത്തിൽപ്പെട്ട പെൺകുട്ടികളാണ്. അതിന്റെ വിശദാംശങ്ങൾ വിവരിക്കേണ്ടതിന്റെ ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അറിയാവുന്ന വസ്തുതയാണ്. ഇന്നിപ്പോൾ ഈ ലവ് ട്രാപ്പ് ജിഹാദിനെ കുറിച്ച് നാം കേൾക്കാത്ത ദിവസങ്ങളില്ല. മാന്യമായ രീതിയിൽ ജീവിച്ചു പോരുന്ന മാന്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠനത്തിന് വേണ്ടി അയച്ചിട്ടുള്ള പെൺകുട്ടികളെ പല തരത്തിൽ കീഴ്പ്പെടുത്തി. ഈ കഴിഞ്ഞ CPM സമ്മേളനത്തിൽ, സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള റിപ്പോർട്ട് നാർക്കോട്ടിക് ലവ് ട്രാപ്പ് ജിഹാദിനെ കുറിച്ചും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പെൺകുട്ടികളെ ഈ ട്രാപ്പിൽ കുടുക്കി പല രീതിയിൽ ഉപയോഗിക്കുന്നതിനെയും അക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നുള്ളൊരു നിർദ്ദേശവും ഒക്കെ ഈ അവരുടെ റിപ്പോർട്ടിൽ പറയുകയുണ്ടായി. കഴിഞ്ഞ കുറേ മാസങ്ങളായി അല്ലെങ്കിൽ ഏതാനും വർഷങ്ങളായി കേരളത്തിലെ ഇന്റലിജൻസ് റിപ്പോർട്ടും കേരളത്തിൽ വിരമിക്കുന്ന DGP തൊട്ട് തലേദിവസം നടത്തിയ പ്രസ്താവനയും ഒക്കെ കേരളത്തിൽ പതിയിരിക്കുന്ന അപകട സാധ്യതകളെ കുറിച്ചും നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ഭീകര പ്രവർത്തനങ്ങളെ കുറിച്ചും ഒക്കെയുള്ള മുന്നറിയിപ്പും അതുപോലെ അതിന്റെ റിപ്പോർട്ടുകളുമായിരുന്നു. 32,000 സ്ലീപ്പർ സെല്ലുകൾ മനുഷ്യ ബോംബുകളായി നമുക്കിടയിൽ ജീവിക്കുന്നു കേരളത്തിൽ എന്ന് ISISന്റെ 32,000 സ്ലീപ്പർ സെല്ലുകൾ, അതായത് 32,000 മതഭീകരവാദികൾ
കേരളത്തിലുടനീളം നമുക്കിടയിൽ പൊട്ടിത്തെറിക്കാനും കൊലപ്പെടുത്താനും വേണ്ടി നിൽക്കുന്നു എന്ന് ഐബി റിപ്പോർട്ട് ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്തു. കേരളം മറ്റ് സ്ഥലങ്ങളിലേക്ക് ഭീകരതയെ കയറ്റുമതി ചെയ്യുന്ന പ്രദേശമായി മാറിയിരിക്കുന്നു എന്ന് വിരമിക്കുന്ന ഡി ജി പി വിരമിക്കുന്നതിന്റെ തലേദിവസം പൊതുവായിട്ട് പറഞ്ഞു. നേരത്തെ സൂചിപ്പിച്ച സി പി എമ്മിന്റെ സമ്മേളനത്തിൽ അവർ തുറന്നു സംബന്ധിച്ചു പെൺകുട്ടികളെ നാർക്കോട്ടിക് ഡെവലപ്മെന്റ് ജിഹാദിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിന്റെ പരിശ്രമങ്ങൾ നടക്കുന്നു. നിർഭാഗ്യവശാൽ ഇത് മുഴുവൻ വന്നതിന് ശേഷം കഴിഞ്ഞ ആഗസ്റ്റ് മാസം 4-ാം തീയതി നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉയർന്നപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെയൊന്നും അതൊക്കെ അടിസ്ഥാനമില്ലാത്ത റിപ്പോർട്ടുകളാണ്, ഇക്കാര്യങ്ങളൊന്നും സർക്കാരിന്റെ ശ്രദ്ധയിൽ കേട്ടിട്ടില്ല എന്നാണ്. ഐ ബി റിപ്പോർട്ടും പത്രത്തിന്റെ അന്വേഷണ റിപ്പോർട്ടും ഡി ജി പിയുടെ പ്രസ്താവനയും 32,000 സെല്ല് സ്ലീപ്പർ സെല്ലിനെ കുറിച്ചുള്ള അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളും ഒക്കെ യാഥാർത്ഥ്യമായി ഇതേ ആഭ്യന്തര വകുപ്പിന്റെ മുന്നിലിരിക്കും. കേരള മുഖ്യമന്ത്രി നിയമസഭയിൽ വെച്ച് മറുപടിയായി ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ്, ഇത്തരം വിഷയങ്ങളൊന്നും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നായിരുന്നു. അത്രയ്ക്ക് അപകടകരമായ ഒരു സർക്കാരാണ്, അത്രയ്ക്ക് അപകടകരമായ ഒരു ഭരണകൂടമാണെന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. ഈ ഭരണകൂടവും ഈ പറയുന്ന 32,000 വരുന്ന സ്ലീപ്പർ സെൽ ഉൾപ്പെടെയുള്ള ഈ ഭീകര പ്രസ്ഥാനങ്ങൾ അത് ഉയർത്തിവിടുന്ന അപകടങ്ങളെ കുറിച്ച് തീർച്ചയായും നാം ബോധവാന്മാരാകേണ്ടതുണ്ട്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് പലതരത്തിൽ പ്രതികരിക്കാം. അതിൽ ഏറ്റവും ആദ്യം വേണ്ടുന്ന പ്രതികരണം ഏതാണ് എന്നതിനെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും ചിലപ്പോൾ ഒരേ അഭിപ്രായമായിരിക്കാം. എന്നാൽ അതിനപ്പുറത്തേക്ക് നാം ചിന്തിക്കേണ്ടതുണ്ട് നമ്മളുടെ പ്രതികരണങ്ങളെ കുറിച്ച്. കഴിഞ്ഞ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായ സന്ദർഭത്തിൽ 2019-20 കാലത്ത് അന്നുവരെ കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്ന ഒരു പുതിയ പ്രതിഷേധ അല്ലെങ്കിൽ പ്രതിരോധ രീതി നാം നമ്മുടെ കേരളത്തിൽ കണ്ടു. പൗരത്വ നിയമം എന്താണ് എന്ന് സത്യസന്ധവും നിഷ്പക്ഷവുമായി വിശദീകരിക്കുന്നതിന് വേണ്ടി ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്ന് പൊതുസമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ അത്തരം പൊതുസമ്മേളനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ കടകൾ അടച്ച് ഈ പൊതുസമ്മേളനങ്ങളെ ബഹിഷ്കരിച്ചു. ആരായിരുന്നു അതിന്റെ പിന്നിലെന്നത് വ്യക്തമായിരുന്നു. മുസ്ലിം സംഘടിത ശക്തികൾ ഭീകര പ്രസ്ഥാനങ്ങളുടെ ആഹ്വാനമനുസരിച്ചിരുന്നു മുസ്ലിങ്ങളുടെ കടകൾ മുഴുവനും മറച്ച് അവർ പ്രതിഷേധിച്ചു. സത്യസന്ധമായി ഈ വിഷയം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനോട് പ്രതിഷേധിച്ചു. ആ സന്ദർഭങ്ങളിൽ സാധനങ്ങൾ വാങ്ങാൻ ഭക്ഷണം കഴിക്കാൻ ആവശ്യമുള്ള അന്തരീക്ഷം സാഹചര്യം ഇല്ലാതെ അതൊരു പുതിയ തലമുറയായിരുന്നു. തികച്ചും വർഗീയമായി തികച്ചും രാജ്യവിരുദ്ധമായി ദേശവിരുദ്ധമായി നടന്ന ആ പ്രതിഷേധം നമുക്കൊരു മുന്നറിയിപ്പായിരുന്നു. ഹിന്ദുക്കൾക്ക് സാധനം വാങ്ങാനും ഹിന്ദുക്കൾക്ക് ഭക്ഷണം കഴിക്കാനും ഹിന്ദുക്കളുടേതായ വ്യാപാര സ്ഥാപനങ്ങളും റെസ്റ്റോറൻറ്റുകളും ഉണ്ടോ? അതോ എല്ലാ കാലത്തും ഹിന്ദുക്കളോടും ഈ രാജ്യത്തോടും പ്രതിഷേധിക്കുകയും ഈ രാജ്യത്തോട് കലാപം സൃഷ്ടിക്കുകയും ചെയ്യുന്നവരെ മാത്രം ആശ്രയിച്ചുകൊണ്ടേ നമുക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ? നമ്മുടെ സമീപത്തേക്ക് പല രൂപത്തിൽ ആക്രിക്കച്ചവടക്കാരായാലും തുടിക്കച്ചവടക്കാരായാലും ഒക്കെ നമ്മുടെ മുന്നിലെത്തുന്നത് എങ്ങനെയാണ്? നമ്മളുടെ പണം നമ്മളിൽ നിന്ന് കൈവശപ്പെടുത്തി മറുഭാഗത്ത് ഇത്തരം ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ബോധ്യം ഇനിയെങ്കിലും നമുക്കുണ്ടായേ പറ്റും? നമ്മൾ മൊത്തത്തിൽ നമ്മുടെ സമൂഹത്തെക്കുറിച്ച് രാജ്യത്തെക്കുറിച്ച് കേരളത്തിന്റെ മൊത്തം പരിസ്ഥിതിയെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം നമ്മളുടെ അതാത് പ്രദേശങ്ങളിൽ കുറിച്ച് നാം ചിന്തിക്കുമ്പോഴേ
അതാത് പ്രദേശങ്ങളിൽ നാം രൂപീകരിച്ചെടുക്കുന്ന സംഘടിതമായ ഈ അവബോധവും ഈ സംഘടിത ശക്തിയുമായിരിക്കും നമ്മളുടെ രക്ഷയ്ക്ക് ഉണ്ടാകുന്ന രക്ഷയ്ക്ക് കാരണമാകുന്നത്. നാം നമ്മുടെ പ്രദേശത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങൾ ഹിന്ദുക്കളുടേതായ വ്യാപാര സ്ഥാപനങ്ങൾ, ഹിന്ദുക്കളുടേതായ നമുക്കെതിരെ ഉപയോഗിക്കുന്നതിൽ ദർശനത്തെയോ മതത്തെയോ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം
പോലും ഇത്രയും ആയിരക്കണക്കിന് വർഷങ്ങൾക്കിടയിൽ ഭാരതം നടത്തിയിട്ടില്ല. ഭാരതത്തിന്റെ സന്ദേശം ലോകം മുഴുവനും വ്യാപിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ബുദ്ധമതത്തിന്റെ പേരിലായിരുന്നുവെങ്കിൽ ഇന്ന് യോഗയുടെയും ധ്യാനത്തിന്റെയും ആയുർവേദത്തിന്റെയും മാത്രമല്ല കൊറോണ സമ്മർദ്ദത്തിൽ ഔഷധത്തിന്റെയും ഇന്ന് യുക്രൈൻ റഷ്യ യുദ്ധസന്ദർഭത്തിൽ ദേശീയ പതാകയുടെയും ഒക്കെ രൂപത്തിൽ ഭാരതത്തിന്റെ സന്ദേശം ലോകം മുഴുവനും വ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ലോകത്തെ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടിയോ ആക്രമിക്കുന്നതിന് വേണ്ടിയോ അനുസരിച്ചുള്ള ആശയ സംഹിതയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം സ്വീകരിച്ചു. സംഘം ഭാരതത്തിന്റെ സർവോഭമായ പുരോഗതി എല്ലാ മേഖലകളിലുമുള്ള അതിന്റെ സമൃദ്ധി ആഗ്രഹിക്കുന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘം ഹിന്ദു സമൂഹത്തിന്റെ സംഘടിത ശക്തിയിലൂടെയാണ് ഈ ലക്ഷ്യം കൈവരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. സംഘത്തിലൂടെ സംഭവിച്ചിട്ടുള്ള പരിവർത്തനത്തിന്റെ ഫലമായി ഇന്ന് നാം കാണുന്ന രാജ്യവാസകരം കാണുന്ന ഒരു വലിയ ആത്മവിശ്വാസവും അതുപോലെ ഒരു ഉന്മേഷവും സന്തോഷവും ഒക്കെ നമ്മുടെ രാജ്യത്ത് ഉടനീളം നമുക്ക് കാണാൻ കഴിയും. സംഘം നടത്തിക്കൊണ്ടിരിക്കുന്ന പതിറ്റാണ്ടുകളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനത്തിലൂടെയാണ് ആത്യന്തികമായി ചിരപുരാതനമായ ഈ രാഷ്ട്രത്തിന്റെ നന്മ. ആ നിലയ്ക്ക് ഭാരതീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തന ഫലമായി ഉടലെടുത്തിട്ടുള്ള ഈ ഒരു ആത്മവിശ്വാസത്തിന്റെയും ആനന്ദത്തിന്റെയും ഒക്കെ അന്തരീക്ഷം അത് നിലനിർത്തുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും ശ്രീനിവാസനെ പോലെ മരിക്കുന്നതെങ്കിൽ അത് ഈ രാഷ്ട്രത്തിന് വേണ്ടി ജീവിക്കുന്നതെങ്കിൽ അതും ഈ രാഷ്ട്രത്തിന് വേണ്ടി എന്ന് നിത്യേന നിയമേന നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നിഷ്ഠയുള്ള സ്വയംസേവകരുടെ ബലത്തിലാണ് നാം ഈ മാർഗം സ്വീകരിച്ചിട്ടുള്ളത്. സംഘം ഈ മാർഗം സ്വീകരിച്ചിട്ടുള്ളത് അത് ആകർഷകമാണ് എന്നുകൊണ്ടല്ല, ഈ മാർഗം ആകർഷകമാണ് എന്നുകൊണ്ടല്ല, മറിച്ച് അത് ഉത്കൃഷ്ടമാണ് എന്നുകൊണ്ടാണ്. ഉത്കൃഷ്ടമായതെല്ലാം ആകർഷകമാകണം എന്നില്ല, ആകർഷകമായതെല്ലാം ഉത്കൃഷ്ടമാകണം എന്നില്ല. ഉത്കൃഷ്ടമായ ഈ ഒരു പ്രവർത്തനം ചെയ്യുന്ന സന്ദർഭത്തിൽ എന്തെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികളെ നേരിടേണ്ടി വരുമെന്ന് നേരത്തെ ഇവിടെ ചൊല്ലിയ വിപരീതത്തിലും അതുപോലെ സംഘത്തിൽ സ്വയംസേവകരെയും നാം ചൊല്ലാത്തവർ സംഘർഷത്തിലും ഒക്കെ ചെറുപ്പത്തിൽ ആദ്യകാലത്ത് തന്നെ ചൊല്ലിപ്പിടിച്ച് ഒന്നിച്ചു പോകുന്ന ഇടയ്ക്ക് മടങ്ങിയേക്കാമെന്നും കോവിഡ് വഴിക്ക് അനുകൂലികൾ ആദരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ശൂലത്തിലേക്ക് എതിരാളികൾ വിഗ്രഹിക്കാമെന്നും ഒക്കെയുള്ള കൃത്യമായ ധാരണയോടുകൂടി തന്നെയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലെ ഓരോ സ്വയംസേവകരും നിഷ്ഠാപൂർവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബംഗോലിയിലെ ഗുരുജി ഡോക്ടർജി അന്തരിച്ച സന്ദർഭത്തിൽ നടത്തിയ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, രാഷ്ട്രീയ സ്വയംസേവക സംഘം മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ചുള്ള പഴുവഴുപ്പുള്ള ഒരു സംഘടനയല്ല. പലരും സംഘത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളും പറയുന്നു, പലരും പല ഉപദേശങ്ങളും നൽകുന്നു. എന്നാൽ ഇങ്ങനെ വിവിധങ്ങളായ അഭിപ്രായങ്ങൾക്കനുസരിച്ച് സഞ്ചരിക്കുന്ന ഒരു വഴിവഴുപ്പൻ സംഘടനയല്ല രാഷ്ട്രീയ സ്വയംസേവകം, മറിച്ച് അത് ഒരു കല്ലുപിടിച്ച കോട്ടയാണ്. ഇതിന്റെ ഭിത്തികളിൽ വിള്ളലുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുംഭമുനകളെല്ലാം ഒഴിയുന്നു തന്നെ ചെയ്യും. കാരണം അത്രയ്ക്ക് സുദൃഢവും സുശക്തവുമായ ഒരു സംഘടനയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. ഇതിലാണ് സമൂഹത്തിന്റെ പ്രതീക്ഷ. ഇതിലൂടെ മാത്രമേ
പൂർവകാല വൈഭവത്തിന്റെ മംഗള ദിനങ്ങൾ ആസ്വദിക്കാൻ ഹിന്ദു സമൂഹത്തിന് കഴിയുകയുള്ളൂ. ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെങ്കിൽ ഓരോ വ്യക്തിയും ആദർശനിഷ്ഠനായി ജീവിതത്തിലുടനീളം ഈ നിഷ്ഠയോടും കൂടി ജീവിക്കാൻ സാധിക്കണം. അപ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ കഴിയുക എന്ന് പരമപൂജ്യ ഡോക്ടർജിയുടെ ദേഹനിയോഗ സന്ദർഭത്തിൽ ഇന്ത്യക്ക് പറയുകയുണ്ട്. ആ നിലയിലെ നടന്നു വരുന്ന സംഘത്തിന്റെ പ്രവർത്തനം ഓരോ പ്രവർത്തകനും അവരവരുടെ ഹൃദയത്തിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ജ്വാല, ആ ജ്വാല അവരവരുടെ കർത്തവ്യ നിർവഹണത്തിന് വേണ്ടിയുള്ള പ്രകാശം ആ ജ്വാലയിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട്. അത് പുറത്തു നിന്നിട്ടുള്ള അവരവർ പ്രവർത്തിക്കുന്നതിന് അവരവർ തന്റെ പ്രവർത്തന മേഖലയിൽ വിജയിച്ച് മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായ പ്രകാശം അവരവരുടെ ഹൃദയത്തിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ജ്വാലയിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇതും ഗുരുജിയുടെ വാക്കുകളാണ്. ആ നിലയ്ക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഹിന്ദു സമൂഹത്തിന്റെ സമ്പൂർണമായ സംഘടിത ശക്തിയിലൂടെ പ്രകൃതിയെ കുറിച്ച് മറ്റൊരിക്കൽ പറഞ്ഞു, ഒരിക്കലും നമ്മളുടെ ഈ പ്രസ്ഥാനം ഈ ആശയം മുഴുവൻ സമൂഹത്തിന്റേതുമായി മാറുക തന്നെ ചെയ്യും. അന്തിമമായ വിജയം ഉറപ്പാണ് ഹിന്ദുത്വം. കാരണം സത്യസന്ധവും നിഷ്പക്ഷവും സത്യസന്ധവും ശാസ്ത്രീയവുമാണ് സംഘത്തിന്റെ പ്രവർത്തനം. അതുകൊണ്ട് ആത്മീയമായ വിജയം നമുക്ക് തന്നെയായിരിക്കും യാതൊരു തരത്തിലുള്ള സംശയവും. അദ്ദേഹം പറഞ്ഞു, മുഴുവൻ നമ്മുടെ സംഘത്തിലേക്ക് ചേർന്നു 15 വർഷത്തിനിടെ ഈ ഹിന്ദു സമൂഹത്തിൽ നിന്ന് ഹിന്ദു സമൂഹത്തിലെ കൈകളിൽ നിന്ന് തിളക്കമാകുന്ന 100,000 പ്രവർത്തകന്മാരെ ഉണ്ടാക്കിയ സംഘസ്ഥാപനത്തെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു. ഇതുപോലെ അതിനുശേഷം ഭാരതത്തിലുടനീളം ഹിന്ദു സമൂഹത്തിലെ കൈകളിൽ നിന്ന് പ്രതിഭാശാലികളായ ലക്ഷക്കണക്കിന് വിഗ്രഹങ്ങൾ കൊത്തിയെടുത്ത പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന് ഈ സമൂഹത്തോടൊരു പ്രതിബദ്ധതയുണ്ട്. ആ സമൂഹത്തിന്റെ മുഴുവൻ ദൃഷ്ടി ഈ സമൂഹത്തിന്റെ ഹിന്ദു സമൂഹത്തിന്റെ സംരക്ഷണത്തിലും അദ്ദേഹമാണ്. അതുകൊണ്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഭീകര സംഘടനയാണ് കഴിയുന്നത്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് ഒരിക്കലും ഭീകര സംഘടനയാണ് കഴിയുന്നത്. കാരണം സംഘത്തിന് ഈ സമൂഹത്തോട് സമൂഹത്തോടൊരു പ്രതിബദ്ധതയുമില്ലാത്തവൻ മരിച്ചാൽ സ്വർഗവും ഭൂമിമാരെയും മക്കളും കിട്ടുമെന്ന് വിശ്വസിച്ച് നടക്കുന്നവരെ അരയിൽ ബോധം കെട്ടി നാലാവുന്ന സ്ഥലത്ത് ചെന്ന് പൊട്ടിത്തെറിക്കണം. കാരണം അവന് സമൂഹത്തോടൊരു പ്രതിബദ്ധതയില്ല. ആര് സമൂഹത്തിൽ നഷ്ടപ്പെട്ടാലും ശരി, സമൂഹം എന്തുമാത്രം ദുരിതങ്ങളെ ഭരിച്ചാലും ശരി, ഏറ്റവും വിഷയമില്ലായെന്ന് ഞാൻ ചിന്തിച്ചാൽ എനിക്കും ചാകാത്ത ഇരിക്കുന്നത് ഓരോ സ്ഥലത്തും അത് ബീച്ചിലായാലും പാർക്കിലായിരുന്നാലും സിനിമാ തിയേറ്ററിലായിരുന്നാലും സാധനങ്ങളായാലും തന്നിട്ടുള്ള മാർക്കറ്റിലായിരുന്നാലും എവിടെ ചെന്നാലും ഞാൻ കാണുന്നത് എന്റെ സഹോദരി സഹോദരന്മാരെയാണോ എന്റെ സമൂഹത്തിന്റെ ഭാഗമാണോ എന്ന് ഞാൻ ചിന്തിച്ചാൽ ഇനി എനിക്ക് പൊട്ടിത്തെറിക്കാൻ കഴിയും. അതാണ് ഭീകരസംഘടനകളും സമൂഹത്തോടുള്ള വ്യത്യാസം. ഭീകരസംഘടനകളുടെ സമൂഹത്തോട് പൊട്ടിത്തെറി അവർക്ക് ആര് ചെന്നാലും ആര് മരിച്ചാലും ആരെ കൊന്നാലും അവർക്ക് സ്വർഗത്തിൽ കിട്ടുന്ന ആനുകൂല്യങ്ങളാണ് നമ്മുടെ വിഷയം. നമ്മളൊരു വിഷയം ഈ ജീവിക്കുന്നതും നാം കാണുന്നതുമായിട്ടുള്ള മുമ്പിൽ എന്റെ സഹോദരി സഹോദരന്മാരും ഒരു അമ്മയുടെ മക്കളെ കൊണ്ട് കഴിയുന്നവരാണ്. അതുകൊണ്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് ഭീകരസംഘടനയാണ് ഇനി അഥവാ വാദത്തിന് വേണ്ടി രാഷ്ട്രീയ സ്വയംസേവക സംഘം ഒരു ഭീകര സംഘടനയായി തീർന്നാൽ അത് താങ്ങാൻ ഭാരതത്തിന് കഴിയില്ല. രാഷ്ട്രീയ സ്വയംസേവക സംഘം ഭീകര സംഘടനയായി തീർന്നില്ല ഈ രാഷ്ട്രത്തെ താങ്ങാൻ കഴിയും താങ്ങാൻ കഴിയും. അതുകൊണ്ട് ഭീകര സംഘടനകളെയും സംഘത്തെയും ഒരേപോലെ താരതമ്യപ്പെടുത്താൻ പാടില്ല. സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവരും സമൂഹത്തോട് ഒരു പ്രതിബദ്ധതയില്ലാത്തവരും തമ്മിൽ ഒരിക്കലും താരതമ്യത്തിന് യോഗ്യത.
സമൂഹത്തെ നശിപ്പിക്കുന്നതിന്, രാജ്യത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നവര് എങ്ങനെയാണ് ആത്യന്തികമായി പരാജയപ്പെടുത്താൻ കഴിയുക എന്നുള്ളതിന്റെ കൃത്യമായ സന്ദേശം പലപ്പോഴും വിളിച്ചു നൽകിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പറയാറുണ്ടായിരുന്നു, സംഘടിക്കുക എന്നതല്ലാതെ ഒരു മാർഗവും ഇന്ത്യൻ സമൂഹത്തിന്റെ മുന്നിലില്ല. സംഘടിക്കുക എന്നതല്ലാതെ മറ്റൊരു മാർഗവും ഇന്ത്യൻ സമൂഹത്തിന്റെ മുന്നിലില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞു വരുന്നു ആ മഹാപുരുഷൻ. ഇതാണ് നമുക്ക് ഇന്ന് അത് ആ കാലത്ത് മാത്രമല്ല ഏത് കാലത്തും ഇന്ത്യൻ സമൂഹത്തിലെ നൈരന്തര്യം എന്നുള്ളത് നിർഭാഗ്യവശാൽ ഇന്ത്യൻ സമൂഹത്തിന്റെ സ്വഭാവമായി. അതാത് കാലത്തെ വിഷയങ്ങളിൽ അതിജീവിക്കാൻ വേണ്ടി പല മാർഗങ്ങളും നടത്തുന്നുള്ളതിന് അപ്പുറത്തേക്ക് നൈരന്തര്യം നമ്മുടെ സ്വഭാവത്തിലില്ലാതെ ഈ പ്രദേശത്തിന്റെ നമ്മൾ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ പ്രദേശം കൊണ്ട് ഈ പ്രദേശത്തിന്റെയും ഒരു തരത്തിൽ ആത്മപരിശോധന നടത്തി നോക്കിയാൽ നമുക്ക് ദർശിക്കാൻ കഴിയും. നേരത്തെ ഉണ്ടായിരുന്ന സംഘനിഷ്ഠ, ചെറുപ്പക്കാരുടെ സാന്നിധ്യം, സജീവമായ എല്ലാ സന്ദർഭങ്ങളിലും ഈ നൈരന്തര്യം നിലനിർത്തുന്നതിന് വേണ്ടി ഗൃഹസമ്പർക്കം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് നടത്തിക്കൊണ്ടുള്ള സമൂഹത്തിലേക്ക് ഇടപെടും. വിദ്യാർത്ഥികളുടെ, യുവാക്കളുടെ, ബാലസംസാരങ്ങളുടെ ശാഖ ഈ തരത്തിലൊരു സജീവമായ സാന്നിധ്യം നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ശക്തമായ സജീവ സാന്നിധ്യം നമ്മുടെ പ്രദേശത്ത് ഉണ്ടായേക്കും. അത്തരം പ്രവർത്തനങ്ങളിലൂടെ, അത്തരം ഒരു അന്തരീക്ഷത്തിന്റെ സൃഷ്ടിയിലൂടെയാണ് നമുക്ക് ആത്യന്തികമായ സകല പ്രശ്നങ്ങളെയും ദിവസങ്ങളെയും അതിജീവിക്കാൻ കഴിയുന്നത്. ശ്രീനിവാസന്റെ മരണം അത് വേദനാജനകവും തീവ്രമായ ദോഷത്തോടുകൂടി നാം ഓർക്കുന്നത് ആ സന്ദർഭത്തിൽ നമ്മുടെ ജീവിതകാലമായ രാഷ്ട്രത്തിന്റെ, ആ രാഷ്ട്രത്തിന്റെ സർവോത്തമായ പുരോഗതിക്ക് വേണ്ടി ആ മാർഗത്തിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സംഘത്തിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ, ഹിന്ദു സമൂഹത്തിന്റെ സുരക്ഷിതത്വം ഏതെല്ലാം തരത്തിലുള്ളതാണ് എന്ന സംഘത്തിന്റെ കാഴ്ചപ്പാടിന്റെ പ്രതികരണം, ഒരു മനുഷ്യ സമൂഹത്തിൽ നിന്ന് പ്രതികരണം എങ്ങനെയൊക്കെ ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ച്, അത്തരം പ്രതികരണ വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജാഗ്രതയെക്കുറിച്ചും നിലപാടുകളെക്കുറിച്ചും തയ്യാറെടുപ്പുകളെക്കുറിച്ചും ഒക്കെ സമഗ്രമായി ചിന്തിക്കാനുണ്ടെന്ന് നമുക്ക് കഴിയാൻ. അതായിരിക്കും ശ്രീനിവാസനോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന, ശ്രീനിവാസന് നമുക്ക് അർപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സത്കാര്യം. നമ്മുടെ സങ്കീർണമായ വ്യക്തിത്വങ്ങൾക്ക്, സങ്കീർണമായ നമ്മുടെ വ്യക്തിത്വങ്ങൾക്കുപരി സംഘടനയാകുന്ന ദേഹത്തിന്റെ സമ്പൂർണമായ വികാസത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മറ്റെല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം അതിൽ തന്നെയാണ് ഈ തരത്തിൽ നാം സ്വയം ചിന്തിക്കേണ്ടതും സ്വയം തയ്യാറെടുക്കേണ്ടതുമായ എല്ലാ വിഷയങ്ങളെ കുറിച്ചും ഒരിക്കൽ കൂടി ചിന്തിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ബാക്കി വരുന്ന എല്ലാ കാര്യങ്ങളും അത് ഇന്ന് അല്ലെങ്കിൽ നാളെ തീർച്ചയായും നാം വിജയിക്കുന്ന, നമുക്ക് സമ്പൂർണമായും നമ്മുടെ വിജയം ഉറപ്പുവരുത്തുന്ന ഒരു സന്ദർഭം പരിഗണന ചെയ്യും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനിവാസന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കാൻ കഴിയണമെന്ന് മാത്രം ശ്രീനിവാസന്റെ ഭാരതീയ ജനതാ പാർട്ടി ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ പി കെ കൃഷ്ണദാസ് അവരെ സാദരാക്ഷണിക്കുന്നു. ശ്രീനിവാസന്റെ
ചില കുറച്ചു കാലത്തേക്ക് ആളുകളുടെ മനസ്സിൽ ഭയാസം
കൂടുതൽ കാലം മുന്നോട്ട് പോകില്ല. ഇവിടെ കേരളത്തിൽ നടക്കുന്നത് നേരെ രാധാകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ഭരണകക്ഷികളെയും ഭരണകൂടത്തിന്റെയും സഹായ സഹകരണം കൊണ്ട് മാത്രമാണ്. നിരവധി തങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ കേരളത്തിൽ നിലനിൽക്കുന്ന ഏകാധിപത്യ സഖ്യവും അത് കേരളത്തിൽ മാത്രം നിലനിൽക്കുന്ന സഖ്യമല്ല, നമ്മുടെ രാജ്യത്തെ തകർത്താൻ, നമ്മുടെ രാജ്യത്തെ ഉന്മൂലിപ്പിക്കാൻ ആഗോളതലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള ചൈന പാകിസ്ഥാൻ അവിശുദ്ധ അച്ഛതത്തിന്റെ ഭാഗമാണ് ഈ കേരളത്തിൽ നിലനിൽക്കുന്ന സി പി എം, ഈ ജിഹാദി അവിഹിത അവിശുദ്ധ അച്ഛതം. പക്ഷേ പാകിസ്ഥാൻ ചൈന അവിഹിത അച്ഛതന്റെ എല്ലാ അർത്ഥത്തിലും വെല്ലുവിളിക്കാരും നേരിടാൻ തയ്യാറായ നാടുകൾ സ്വാഭാവികമായും ഇവിടെ നിലനിൽക്കുന്ന ഈ അച്ഛതന്റെയും വെല്ലുവിളിക്കാനും പരാജയപ്പെട്ടതും സാധിക്കും. പക്ഷേ ഈ താൽക്കാലികമായ ഭരണകക്ഷികളെയും ഭരണകൂടത്തിന്റെയും സഹായവും സഹകരണമെന്നുകൊണ്ടാണ് ഈ പല ഭാഗങ്ങളിൽ ഈ സംസ്ഥാനത്ത് നടത്താൻ ഈ കൂട്ടർക്ക്, ഈ ദേശവിരുദ്ധ ശക്തികൾക്ക്, മതാന്തരം ബാധിച്ചവർക്ക് കഴിയുന്നത്. ഒരുപക്ഷെ നമുക്കറിയാം ഈ പല ഭാഗങ്ങൾ പോലും പോലീസും ആഭ്യന്തര വകുപ്പും നമ്മുടെ ഈ പി എഫ് ഐ എസ് ബി ഐ പോലുള്ള തീവ്രവാദ ശക്തികളും സംയുക്തമായി ആസൂത്രണം ചെയ്തതാണെന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം ഇവിടെ എ ഡി ജി പി യുടെ പ്രസ്താവന വന്നുക പാലക്കാട് ഒന്നും നടക്കില്ല, എല്ലാവരും പോലീസ് സമ്പുദസ്. ഈ നേതാവിലും പോലീസ് ടിക്കറ്റ് പോസ്റ്റ് ഉണ്ടായിരുന്നു, ബി ജെ പിയുടെ ജില്ലാ ഓഫീസിലും ടിക്കറ്റ് പോസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ നിർമ്മാണമായ പ്രതിഭാഗം നടക്കുന്ന ദിവസം പോലീസിനെ സ്വീകരിച്ചു. ഞങ്ങൾ ഇന്ന് ബി ജെ പിയുടെ ഓഫീസിൽ നിന്ന് അവിടുത്തെ സി സി ടി വി ക്യാമറയിലെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ നേതാക്കളിൽ കൊലപാതകം നടക്കുന്ന അവസരത്തിൽ തന്നെ ബി ജെ പി ഓഫീസിൽ ഈ കസ്റ്റഡന്മാർ വന്നിരുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ടിക്കറ്റ് പോസ്റ്റ്, പോലീസ് ടിക്കറ്റ് പോസ്റ്റ് ഭരണകൂടം സ്വീകരിച്ചു. അർത്ഥം ഇവിടെ ആ വർഷത്തിൽ തന്നെ ബി ജെ പിയിലെ പ്രവർത്തകന്മാരെ നേതാക്കന്മാരെ കശാപ്പ് ചെയ്തോട്ടെ, ഈ മതധീകരന്മാർ അവരെ ഉദ്ഘൂലം ചെയ്തോട്ടെ എന്നുള്ള ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനമാണ് അവർ നടപ്പാക്കിയത്. പോലീസിനെ പിൻവലിച്ച് ഈ മതഭീകരന്മാർക്ക് അഴിഞ്ഞാടാനുള്ള അപകടം നടത്താനുള്ള അവസരം ദർശിച്ചു. ഇത് മാത്രമല്ല, ഇപ്പോഴും കേരളത്തിൽ മതഭീകരന്മാര് പള്ളികൾ കേന്ദ്രീകരിക്കാതെ ആസൂത്രണം, ഗൂഢാലോചന, അതുപോലെ പ്രതികരണ സംരക്ഷണം, പ്രതികളെ ഒളിപ്പിക്കുന്നത്, ആയുധം സംഭരിക്കുന്നത്, സൂക്ഷിക്കുന്നത് എല്ലാം നടക്കുന്നു. ഇതിന്റെ ന്യായീകരണം മതേതരത്വമാണ്. മതേതരത്വത്തിന്റെ പേരിലാണ് മതഭീകരവാദത്തെ ഇവരെല്ലാവരും ന്യായീകരിക്കുന്നത്. ഇന്ന് ഈ അപകടകരമായ സാഹചര്യം, ആ സാഹചര്യത്തിനെതിരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ട സമയമാണ് ഇവിടെ സംജാതമായിരിക്കുന്നത്. ഇവിടെ മതഭീകരതയെ, മതാന്ധതയെ നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടിയും ഭരണകൂടവും പരസ്യമായി പിന്തുണക്കും. അവരുടെ നേതാക്കന്മാർ ഈ ദേശത്തിന്റെ ശക്തികളെ പരസ്യമായി ന്യായീകരിക്കാൻ തയ്യാറാകുന്നു. പക്ഷേ ഇത് കേരളത്തിൽ മാത്രമാണെന്ന്